മുന്നോട്ട് വരൂ, ഒരുക്കങ്ങളെല്ലാം നടന്നില്ലേ? എല്ലാ ഒരുക്കങ്ങളും പൂർത്തി. ശരി, എന്നാ പിന്നെ പെരുംപയർ പുഴുങ്ങട്ടെ. പെരുംപയർ പുഴുങ്ങാനോ? എന്നാ ഒരു കാര്യം, ചെറുപയറിന് ഒരു തോരനും ചേന അരിഞ്ഞൊരു അവിയലും വെക്കാം. എന്നാ കോപ്പിലെ വർത്താനം നിങ്ങൾ പറയും? അതല്ല, എനിക്ക് എല്ലാം കൂടെ ഓർത്ത് ഇപ്പൊ കല്യാണത്തിന് വേണ്ടിയുള്ള സദ്യക്ക് പച്ചക്കറി എടുക്കാൻ പോയ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ നമ്മൾ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മറ്റേ ബസ് തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ വഴി കൊല്ലം പോകുന്ന ആ ജനങ്ങളെ, വീരസിംഹ മഹാരാജാവിന്റെ മകളുടെ സ്വയംവരത്തെ സംബന്ധിച്ചുള്ള കൽപ്പന. കൊട്ടാരത്തെ കളരിഗുരുവിനെ യുദ്ധം ചെയ്ത് കളരിഗുരുവിനെ മുട്ടുകുത്തിക്കുന്നവർക്ക് രാജാവിന്റെ പകുതിയും രാജ്യത്തിന്റെ പകുതിയും രാജാവിന്റെ പൊന്നുമകളെ വിവാഹം ചെയ്തു തരുന്നതുമാണ്. ഇത് രാജകൽപ്പന. മഹാരാജൻ, അപ്പൊ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഒരുക്കങ്ങളൊക്കെ തീരുമാനമായി സ്ഥിതിക്ക് നമ്മളെ കൊട്ടാരം കളരിഗുരുക്കളെ വിളിച്ചത് പരിചയപ്പെടുത്തണ്ടേ? നമ്മളെ കളരിഗുരുക്കളെ ബുദ്ധിമുട്ടിച്ചെങ്കിൽ നമുക്ക് യുദ്ധം നടക്കത്തുള്ളൂ, കല്യാണം നടക്കത്തുള്ളൂ. ആരെവിടെ കളരിഗുരുക്കളെ? കേറി വാ. ഒന്ന് വെച്ചാ രണ്ടേ, രണ്ട് വെച്ചാ നാല്, നാല് വെച്ചാ ആറാ, കാലി അടിച്ചാ കമ്പനി. നീ എന്താണ് പറയണേ? കട്ടമട കളിക്കാൻ വന്നു ഇവിടെ, കട്ടമട കളിക്കാൻ വന്നു. ജസ്റ്റ് അവിടെ നിന്ന് പയ്യന്മാരോട് കളിച്ചോണ്ടിരുന്ന, അതിന്റെ പെട്ടെന്ന് കയറി വന്നപ്പോ. നമ്മൾ അതിനാണ് വന്നത്. അല്ലല്ലോ, എന്റെ മകളുടെ തിരുമണം നടത്തണം, അതാണ് ആവശ്യം ഇവിടെ. എല്ലാവരും കേൾക്കാൻ വേണ്ടി കളരിഗുരുക്കളായി എന്നെ മുട്ടുകുത്തിച്ച് ഈ രാജാവിന്റെ മകളെ സ്വന്തമാക്കാൻ ചങ്കൂറ്റമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേറി വാഴുക. വരവച്ചിരിക്കുന്നു, ഞാനുണ്ട്. ഇടത് മാറി, വലുത് മാറി, ഇടത് വെച്ച്, വലത് വെച്ച്. എവിടെ വെച്ച്? ഷാപ്പി വെച്ച്. അത് പറ നമ്മളൊന്നിച്ച് കണ്ടല്ലോ, ഷാപ്പി ഒന്നിച്ച് അടിച്ച. അതല്ല, ഞാൻ ഒറ്റ കൊടുത്തു കൂടെ മുഖം വരിച്ചില്ല. റൂട്ട് മാറിപ്പോയി. പരിചയമുണ്ടോ? ആ പരിചയമുണ്ടല്ലോ, ഉണ്ടല്ലോ. ഞാൻ നമ്മളിപ്പോ പറഞ്ഞു ഷാപ്പി വെച്ച് നമ്മൾ പരിചയപ്പെട്ടില്ല. അതല്ല, ഈ വാളിന്റെ കൂടെ പിടിക്കുന്ന പരിചയമുണ്ടോ? പരിചയമില്ല, ഉറുമയുണ്ട്. ഉറുമയുണ്ട്, പിന്നെ അത് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന അടുത്തഴി. അല്ല, അത് അഴിച്ചു വെച്ചാലേ വാവാ സുരേഷിനെ വിളിക്കേണ്ടി വരും. എന്തിന്? പാമ്പ് പോലെ ഇറങ്ങി കിടക്കുക, കാരണം വലിയ പാട പിന്നെ ചുരുട്ടി വെക്കാൻ. ഇച്ചിരി ആയുധം ഒന്നുമില്ല. എങ്ങനെ അല്ല, എങ്ങനെ രാജാ ഇത് നമ്മൾ യുദ്ധം ചെയ്ത്? അല്ല, നിങ്ങളെ ആയുധം ഇല്ല, പിന്നെ എങ്ങനെ യുദ്ധം ചെയ്യും? ദ്വന്ദ് യുദ്ധം. എന്ത് യുദ്ധം? ദ്വന്ദ് യുദ്ധം. ഇത് അത് തന്നെ ചോദിച്ചാൽ എന്ത് യുദ്ധം? എടേ, അതാ പറഞ്ഞ ദ്വന്ദ് യുദ്ധം ഒന്നും. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണേ അങ്ങോട്ട്. ഇത് എന്തെന്ന് എനിക്ക്. നീ വാ രാജൻ, ദ്വന്ദ് യുദ്ധമാണ്. കേമൻ, കേമൻ, ഓ ഹേ 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 ഹേ